ഇത് ചേനപ്പൂവാണ്. ഇത് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചേനപ്പൂ പൊട്ടിച്ചു, അതിൻ്റെ പുറത്തെ തോല് കളഞ്ഞു. അത് ഇനി മുറിച്ചിടാം. ചെറുതായി കൊത്തി അരിഞ്ഞ് മുറിച്ചിടാം. ചേനപ്പൂ ഉണ്ടാവണമെങ്കിൽ ഒരു വർഷം ചേന പറിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പിറ്റത്തെ തവണ ചേനപ്പൂവായിട്ട് കിട്ടും. മുറിച്ചിട്ട് കഴിഞ്ഞു. ഇനി അത് കഴുകി വാരി വയ്ക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി എടുത്ത് അത് നന്നായി കൂട്ടി മറിച്ച് വയ്ക്കാം. അതിലേക്ക് വേണ്ടുന്നത് 4 ചെറിയ ഉള്ളി, വെളുത്തുള്ളി 4 എണ്ണം, 4 വറ്റൽമുളക്, കുറച്ച് നാളികേരം പോണം, പച്ചമുളക് ചേനപ്പൂവിലേക്ക് മുറിച്ചിട്ടു. മിക്സിയിലേക്ക് മുളകും ചുവന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടു. അതിലേക്ക് 2 തണ്ട് കരിവേപ്പില ഇതുകൂടി ഒന്ന് ചതക്കിയെടുക്കാം. ചതക്കിയെടുത്തു, ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഈ ചതക്കിയത് എടുത്തിട്ടു. നന്നായി ചോക്ക് മൂപ്പിച്ചെടുക്കാം. മൂത്ത് തുടങ്ങി, അതിലേക്ക് 4 നാളികേരം ഇട്ടു. അതിലേക്ക് കഴുകി ഇതാക്കി വെച്ച ചേനപ്പൂവും എടുത്തിട്ടു. അത് നന്നായി കൂട്ടി മറിച്ചതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി അടച്ചു വയ്ക്കാം. നന്നായി വെന്തു ചേനപ്പൂവ് തോരൻ തയ്യാറായി. ഇനി വാങ്ങിവെക്കാം. ഈ വിഭവം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.